അമ്മേ എത്ര വയസ്സായി? 74-ാമത്തെ വയസ്സാണ് ഇപ്പോ. അതിമോഹമല്ലേ? അത്രയും പറയാൻ പറ്റില്ല. ഇതെല്ലാം ഇവിടെ നമുക്കുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ ഓടിക്കാൻ പറ്റണതാ. ട്രെയിലർ ആദ്യം ടെസ്റ്റിനൊക്കെ ഓടിച്ചിട്ട് പിന്നെ അങ്ങനെ ഓടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ വണ്ടിയിലോട്ട് പിടച്ച് കയറാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ കണ്ടും കേട്ടും ഒക്കെ നമുക്കൊരു ഈസിനെസ് തോന്നിയിട്ടുണ്ട്. കൊച്ചുമോനാണ് നിർബന്ധമായിട്ട് എന്നെ കൊണ്ട് വണ്ടി ട്രെയിലർ ഓടിപ്പിക്കണമെന്നുള്ള. എനിക്ക് ആ വണ്ടി കയറിയിരുന്നപ്പോഴൊക്കെ നല്ല പേടിയായിരുന്നു, പക്ഷെ ഓടിച്ചു വന്നപ്പോൾ പിന്നെ ആ പേടി മാറി. ഇപ്പൊ എല്ലാ വണ്ടികളിലും നമുക്ക് കയറാനുള്ളതാണ് ഇപ്പൊ ബുദ്ധിമുട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ഉടുക്കുന്ന ഡ്രസ്സിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ല, ആ അത് മാറ്റൂല. അതുകൊണ്ട് അതാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് ചുരിദാറ പാൻറ്റൊക്കെ ഇട്ട് കയറുന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടി പിടിച്ച് കയറാനൊക്കെ പറ്റും. എനിക്കത് പറ്റില്ല, ഡ്രസ് മാറ്റില്ല. മാറ്റില്ല. ാണ് ഞാൻ ഈ ഫോർ വീലർ ലൈസൻസ് എടുക്കുന്നത്. അതിന് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ എടുത്തെടുത്തെടുത്ത് ഇപ്പോൾ എല്ലാം ആയി. ഒന്നും ലൈസൻസ് ആയിട്ടൊന്നും എടുക്കാനില്ല. ബോട്ട് ഓടിക്കാനായിട്ട് ശ്രമിച്ച അത് ബോട്ട് ഓടിച്ച്, ലൈസൻസ് ഒന്നും എടുത്തില്ല. എന്നാലും ബോട്ട് ഓടിക്കാൻ കഴിഞ്ഞ് അതൊന്നും കിട്ടൂലല്ലോ. അതുകൊണ്ട് അതിനെ പറ്റി അത്ര മോഹമൊന്നും ഇല്ല. പ്രായത്തിലുള്ള ആൾക്കാർ മാത്രമല്ല, ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്കും വലിയ വണ്ടികളൊക്കെ ഓടിക്കാനൊക്കെ ഒരു പേടി ഉണ്ടാവും അല്ലേ? ഉണ്ട്. പേടിയുള്ളവരോട് ഞാൻ പറയുന്നത് പേടിക്കണ്ട, നമുക്ക് ആവശ്യമുണ്ട്, ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനൊരു മനസ്സ് വെച്ചാൽ അത് നടക്കാവുന്ന കാര്യമാണ്. വണ്ടി ഓടിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഫൻഡർ, അത് ഓടിച്ചിട്ട് നല്ല സുഖമുണ്ട്. ഡിഫൻഡർ ഫാനാണ്. പറയുന്നത് പ്രായം ഒരു ഘടകമല്ല, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്തും സാധ്യമാകും ഏത് പ്രായത്തിലാണെങ്കിലും അല്ലേ? തീർച്ചയായിട്ടും അത് നേരാണ്. അതായത് ഇപ്പം ഞാൻ ഓരോരുത്തർക്കും ഇൻസ്പിറേഷനാണെന്നാണ് എല്ലാവരുടെ വേണ്ട വേണ്ട എന്ന് വിചാരിച്ചിരുന്ന പലരും ഇപ്പം എന്നെ കണ്ടിട്ട് രംഗത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി ആരെങ്കിലും വീട്ടിൽ വേണ്ട വേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ അമ്മ പറയുന്നത് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ വേണ്ട വേണ്ട എന്നുള്ളത് വേണം വേണം എന്നുള്ള ഇതായിട്ട് മാറില്ലേ? തീർച്ചയായിട്ടും. ശരത്തമ്പാട്ടവനൊപ്പം എസ് അരുൺ ശങ്കർ, മാധവ് മിനുസ്, കൊച്ചി. അരുണുണ്ട് നമുക്കിപ്പോൾ അരുണെ വളരെ ഹാപ്പി ആയിട്ടാണ് മണിയമ്മ സംസാരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ചെറുപ്പക്കാരാണല്ലോ ഡിഫൻഡർ താർ എന്നൊക്കെ ഭയങ്കര ക്രേസ് ആയിട്ട് പറയാം. അങ്ങനെ ഡിഫൻഡറാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ന് പറയുകയാണ് ഈ 74-ാം വയസ്സിലും അത് വളരെ ഹാപ്പിയായി ചെയ്യുന്നത്. എത്ര കാലം കൊണ്ടാണ്, എനിക്ക് ലൈസൻസ് എന്നെടുത്തതിന് പെട്ടെന്ന് മനസ്സിലായില്ല, കുറേ കാലം കൊണ്ടാണ് ഇതെല്ലാം കൈപ്പിടിയിൽ ഒതുക്കിയത്? അത് 81-ലാണ്, 1981-ലാണ് മണിയമ്മ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത്. മണിയമ്മയുടെ ഭർത്താവ് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നുണ്ടായിരുന്നു, അങ്ങനെയാണ് ആദ്യം ഫോർ വീലറിൻ്റെ ലൈസൻസ് എടുക്കുന്നത്. പിന്നെ പല ലൈസൻസുകൾ, ഹെവി വെഹിക്കിൾ ഉൾപ്പെടെയുള്ള ലൈസൻസ് സമ്പാദിച്ചു. പക്ഷേ ട്രെയിലർ ലൈസൻസ് എടുക്കുന്ന സമയത്ത് മാത്രമായിരുന്നു ഓടിച്ചത്, പിന്നീട് ഓടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കൊച്ചുമകൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് മണിയമ്മ ട്രെയിലറും ഓടിച്ചത്. ആദ്യം ഒരു ഭയമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. ഈ മണിമണി സ്റ്റോറി കാണുമ്പോൾ പലർക്കും ഈ ഭയം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് പ്രചോദനമാകും. പല കാര്യങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ പോലും ഒരു ഭയം ഉണ്ടാകും, എന്നെ കൂടെ അത് ചെയ്യാൻ കഴിയുമോ, എന്താകും ഞാൻ ചെയ്താൽ എന്നൊക്കെ ഉള്ള ഭയം മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്ക് മണിയമ്മയുടെ ഈ സ്റ്റോറി പ്രചോദനമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതൊന്നും ഒരു വിഷയമേ അല്ല, നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹവും നിങ്ങൾക്കത് വേണമെന്നുള്ള ഒരു ചിന്തയും ഉണ്ടെങ്കിൽ എന്തും സാധ്യമാകുമെന്നുള്ളതാണ് മണിയമ്മ സ്വന്തം പ്രവർത്തിയുള്ളത്. 74-ാമത്തെ വയസ്സാണ്. 74-ാമത്തെ വയസ്സെന്നൊക്കെ പറയുമ്പോൾ കണ്ണും കൈയും കാതും ചെവി കണ്ണുമൊക്കെ നമ്മൾ വിചാരിക്കുന്നിടത്ത് എത്തേണ്ടത് എത്തുകയില്ല. പക്ഷേ മണിയമ്മ ഈ പ്രായത്തിലും ആ വാഹനം ഓടിക്കുമ്പോൾ നമുക്കറിയാം ഈ കൈയും കാലും കണ്ണും ചെവിയൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിക്കണം. അങ്ങനെ ആ പ്രായത്തിലും ഇത് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ച വ്യക്തിയാണ്. അപ്പോൾ ഇതിനേക്കാൾ പ്രായം കുറഞ്ഞ പല ആൾക്കാരും മടി കൊണ്ടും ഒരു പേടി കൊണ്ടും ഒക്കെ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ വാഹനം ഓടിക്കുന്ന കാര്യത്തിലാണെങ്കിലും എന്തിനാണെങ്കിലും സധൈര്യം മുന്നോട്ട് വരാൻ മണിയമ്മ നിങ്ങളുടെ മുന്നിൽ പ്രചോദനമായിട്ടുണ്ട്. ശരിയാണ്, ട്രെയിലർ അല്ലാതെ നമ്മൾ നിരത്തിൽ കാണുമ്പോൾ തന്നെ നമ്മൾ ഭയന്നത് നമ്മുടെ വണ്ടികൾ ഒതുക്കുകയാണ്, പക്ഷേ ആ ട്രെയിലറാണ് വളരെ ഈസി ആയിട്ട് മണിയമ്മ കൈകാര്യം ചെയ്യുന്നത്. ശരി, അപ്പോൾ ഒരുപാട് പേർക്ക് പ്രചോദനമാകട്ടെ. ശരി അരുണേ.